ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ 5-ാം ദിവസത്തേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ സുദിനത്തിൽ നമുക്ക് ധ്യാനത്തിനായിട്ട് സഭ നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 22:39-46 തിരുവചനങ്ങളാണ്. ഈശോ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ പ്രതിപാദ്യം. ഈശോയുടെ ഈ പ്രാർത്ഥന ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈശോയുടെ കൂടെ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ ഒരു ഗണവുമുണ്ട്. ഈശോ ഗത്സമേൻ തോട്ടത്തിൽ പലപ്പോഴുമൊക്കെ, അല്ലെങ്കിൽ പതിവായിട്ട് പ്രാർത്ഥിക്കാൻ പോകാറുണ്ടായിരുന്നു എന്ന് ഈ വചനഭാഗത്തിൻ്റെ ആദ്യത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പതിവ് പോലെ ഒലിവു മലയിലേക്ക് അവൻ പോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പതിവായിട്ട് ഈശോ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പിതാവുമായി സംഭാഷണം നടത്താറുണ്ടായിരുന്നു, പിതാവുമായി തൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു, പിതാവുമായി ആലോചിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഈശോ പിതാവുമായി ബന്ധപ്പെടുന്ന ഒരു പതിവ് ഒലിവുമലയിൽ വെച്ച് നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. 40-ാം വാക്യത്തിലും 46-ാമത്തെ വാക്യത്തിലും കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേർ ദൂരെ മാറിയാണ് ഈശോ തനിച്ച് പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാർക്കും കർത്താവ് ആ പ്രാർത്ഥനയുടെ ഒരു സന്ദേശം കൊടുത്തിട്ടാണ് പോകുന്നത്, നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ നിന്നും അകന്നു പോകാനുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കും ഉണ്ടായേക്കാം, അതിൽ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടി നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത്തരത്തിൽ ആ കാര്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിൽ നിന്നും പിന്മാറിപ്പോകുവാനുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം, അതിലൊന്നും വീണു പോകാതിരിക്കുവാൻ ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് കർത്താവ് വരെ ഉദ്ബോധിപ്പിക്കുകയാണ്. അങ്ങനെയൊരു പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശിഷ്യന്മാരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവ് ധനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിതാവുമായി ഏകീഭാവം നടത്തുന്ന ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരെ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, എത്രയോ ശ്രേഷ്ഠമായ ഒരു വലിയ ചിന്തയാണ് കർത്താവ് നൽകുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തനിച്ച് മാറിയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ വേണം എന്ന് കർത്താവ് ജീവിത മാതൃകയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ തകർന്നു പോകാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുകയാണ്. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ്, പിതാവിങ്കിലേക്ക് തിരിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുവാൻ, മനസ്സമാധാനത്തിന് വേണ്ടി ഒന്ന് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് എല്ലാം ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യമാണിത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്ന സമയങ്ങൾ പോലും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലേ? അങ്ങനെ വരാൻ പാടില്ല എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈശോ ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? വരാനിരിക്കുന്ന തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന പീഡാസഹനത്തെയും കുരിശുമരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ട്, അതൊരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത തീവ്രമായ വേദനയാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ. അത് ഈശോയുടെ മാനുഷികമായ രീതിയിലുള്ള പ്രാർത്ഥനയാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണല്ലോ ഈശോ. എന്നാൽ ആ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കാരണം എടുക്കാൻ പോകുന്ന, വരാൻ പോകുന്ന വേദന എന്ന് പറയുന്നത് അത്രമാത്രം തീവ്രമാണെന്ന് ഈശോയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. വീണ്ടും ഈശോ പ്രാർത്ഥിക്കുകയാണ്, എങ്കിലും എൻ്റെ ഹിതമല്ല
അവിടുത്തെ ഹിതം നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, ഇത് മറ്റൊരു ഭാവമാണ്. എത്രമാത്രം തീവ്രവേദന ഏൽക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറാതിരിക്കുവാൻ. ഒരുപക്ഷെ ഈശോ ഏറ്റെടുക്കാൻ പോകുന്ന ആ വേദനയുടെ ആഴം മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പരീക്ഷയിൽ വീണു പോകാതിരിക്കുവാൻ. കർത്താവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കാം ഈശോ ആഹ്വാനം ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോയുടെ പ്രാർത്ഥനയുടെ ആ ഒരു മനോഭാവം ശ്രദ്ധിക്കുക. പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണം. അപ്പോൾ എന്നാൽ പോലും ഈശോ പറയുന്നത്, പിതാവിൻ്റെ ഹിതത്തിന് ഞാൻ ഇതാ സമ്മതം മൂളുന്നു എന്നാണ്. അപ്പോൾ പിതാവിൻ്റെ ഹിതം എന്തായിരുന്നു? ഈശോ ആ കുരിശെടുക്കണം, ആ വേദന അനുഭവിക്കണം എന്ന് തന്നെയായിരുന്നു. ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ? ഈശോ ആഗ്രഹിച്ച ഉത്തരം കിട്ടിയോ? ഇല്ല. അതുകൊണ്ട് ഈശോ നിരാശനായോ? ഇല്ല. അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം കിട്ടിയില്ല എന്നോർത്ത് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിതാവിൻ്റെ ഹിതം സ്വീകരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, അപ്പോൾ. എപ്പോഴാണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ഹിതത്തിന് വിപരീതമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ, നമ്മുടെ പദ്ധതികൾക്ക് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പിതാവിൻ്റെ ഹിതത്തിന് വിട്ടുകഴിയുമ്പോൾ, പിതാവ് ദൂതനെ അയച്ച് അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത്, ശക്തി, ബലം, ധൈര്യം ഇവയെല്ലാം നമുക്ക് നൽകുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിതാവിനെല്ലാം വിട്ടുകൊടുക്കുക, പിതാവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുവാൻ കർത്താവ് പറയുകയാണ്. കർത്താവ് പഠിപ്പിച്ച മനോഹരമായ കർത്തൃ പ്രാർത്ഥനയിലും പറയുന്നത് തന്നെയാണല്ലോ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതെ, പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പ്രകാരം ഈശോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കർത്താവിനെ ശക്തിപ്പെടുത്തുകയാണ്. എന്നാലും ഈശോ തീവ്രവേദന കൊണ്ട് മുഴുകി, ആ കർത്താവിൻ്റെ ആ മാനുഷികമായ ഭാവത്തിന് മുഴുവനും ആ തീവ്രവേദന എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വിധം, ഒരു മനുഷ്യന് ഈ ലോകത്തിൽ എത്രമാത്രം തീവ്രമായിട്ട് അനുഭവിക്കാമോ അത്രമാത്രം തീവ്രവേദനയിൽ കർത്താവ് മുഴുകി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഈശോയുടെ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികൾ പോലെ നിലത്ത് പതിച്ചു എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ രക്തം വിയർത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ, ആ രക്ത കുടലുകൾ പൊട്ടണമെങ്കിൽ അത്രമാത്രം മാനസികമായ വ്യഥ അനുഭവിക്കണം. നമുക്കറിയാം, ഈശോ മാത്രമാണ് അത്രമാത്രം തീവ്രമായ വേദനയിൽ കഴിഞ്ഞ വ്യക്തി ഈ ലോകത്തിലുള്ളത്. വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ച് തീവ്രമായ വേദന അനുഭവിക്കുമ്പോൾ രോമകൂപത്തോട് ചേർന്നിട്ടുള്ള വളരെ നൈസായിട്ടുള്ള രക്തധമനികൾ പൊട്ടും. അതിൽ നിന്നും വിയർപ്പ് കണങ്ങൾ പോലെ രക്തത്തുള്ളികൾ പുറത്തേക്ക് വമിക്കും. ഈശോയാണ് അത്രമാത്രം തീവ്രവേദന അനുഭവിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തി. അത് ആ രക്തത്തുള്ളികൾ പുറത്തേക്ക് വന്നു എങ്കിൽ അത് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്കുള്ള തീവ്രമായ വേദനയായിരുന്നു ഈശോയുടേത്. സ്നേഹമുള്ളവരെ, ആ തീവ്രവേദന അനുഭവിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ വ്യസനം മൂലം തളർന്ന് ഉറങ്ങുന്ന ശിഷ്യന്മാരെയാണ് ഈശോ കാണുന്നത്. ലൂക്കാസ് സുവിശേഷകൻ ശിഷ്യന്മാർക്ക് ഒരല്പം അയവ് കൊടുക്കുകയാണ്. വ്യസനം മൂലം അവർ തളർന്നുറങ്ങുന്നത് കണ്ടു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ശൈലി ജീവിതത്തിൽ വളർത്തിയെടുക്കണമെന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ കൂടി പ്രബോധിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മൾ ഈ പ്രാർത്ഥനയുടെ മനോഭാവങ്ങൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ,
പിതാവിൻ്റെ ഹിതമാണ് ഇത് എങ്കിൽ അത് അനുസരിക്കുവാനുള്ള, അത് ഏറ്റെടുക്കുവാനുള്ള കരുത്തും ശക്തിയും ബലത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് അത് ജീവിത വിജയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, മറ്റുള്ളവരെ കൂടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ പ്രേരിപ്പിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരോട് പറയണം. അങ്ങനെ മറ്റുള്ളവരോട് കൂടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടായ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമുക്ക് ശക്തി ലഭിക്കും. അത് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ഈശോ ചെയ്തതുപോലെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ എത്ര വേദന അനുഭവിക്കേണ്ടി വന്നാലും അതൊക്കെ പിതാവിൻ്റെ ഹിതമാണെങ്കിൽ അതിനോട് ചേർന്ന് സഹിക്കുവാനുള്ള ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നും ദൂതന്മാരെ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. അതുകൊണ്ട് നഷ്ടധൈര്യരാകാതെ സന്തോഷത്തോടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഏറ്റെടുക്കുവാനും അഭിമുഖീകരിക്കുവാനും അതിജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.